ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. നിങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ മൂക്കിലെ കവിളിൻ്റെ ഭാഗങ്ങളിൽ താടിയിലൊക്കെ ഒരു കറുപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ പാട് വരാറുണ്ടോ? ഈ പാടിൻ്റെ പേരാണ് മെലാസ്മ. ഞാൻ പടം ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ആർക്കൊക്കെ വരും, എന്തുകൊണ്ട് വരും, എങ്ങനെ വരും എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് കിടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ്ണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ആലോചിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ആർക്ക് എങ്ങനെ എപ്പോൾ വരുന്നു നമുക്കിനി നോക്കാം. നമ്മുടെ തൊലിക്ക്, കണ്ണിന്, മുടിക്കുമൊക്കെ കളർ തരുന്ന ഒരു സാധനമാണ് മെലാനിൻ. ഇതുണ്ടാക്കുന്ന കോശങ്ങളാണ് മെലാനോസൈറ്റ്. ഈ മെലാനോസൈറ്റ് ചില സമയങ്ങളിൽ ചില കാരണങ്ങളാൽ ഒരുപാട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ആ ഗ്രേ പാടുകളൊക്കെ മുഖത്ത് വരുന്നത്. ഇത് ആണുങ്ങളെക്കാളും കൂടുതൽ വരുന്നത് സ്ത്രീകൾക്കാണ്. ഇനി ഏതൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനം 10 കാരണങ്ങളുണ്ടാണ് നമുക്ക് മെലാസ്മ വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ സൂര്യപ്രകാശം, സൺ എക്സ്പോഷർ. 2, നിങ്ങളുടെ ഹോർമോണിലുണ്ടാകുന്ന ഇംബാലൻസുകൾ. 3 വെച്ചാൽ നമ്മുടെ ഹൈപ്പോ തൈറോയിഡിസം, അതായത് നിങ്ങളുടെ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറവായിട്ട് വരുന്ന അസുഖം. 4 പറഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മെലാസ്മ വരാം. 5 പറഞ്ഞാൽ PCOD. 6 പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഓറൽ കോൺട്രാസെപ്റ്റീവ് കഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഗർഭനിരോധന മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടിയാവാൻ വേണ്ടി എന്തെങ്കിലും ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം. 7 പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചില സമയങ്ങളിൽ മെലാസ്മ വരാം. 8 പറഞ്ഞാൽ ചൂട്, നിങ്ങൾക്ക് ചൂടുണ്ടെങ്കിൽ ചൂട്, അതായത് നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ചൂടടിക്കത്തില്ല, ആ ചൂടടിക്കുന്നതുകൊണ്ട് നമുക്ക് മെലാസ്മ വരാം. 9 പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെലാസ്മ വരാം. 10 പറഞ്ഞാൽ നിങ്ങൾക്ക് ജെനറ്റിക്, അതായത് പാരമ്പര്യമായിട്ട് മെലാസ്മ വരാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് കൂടുതലും സ്ത്രീകൾക്കാണ് വരുന്നത്. ഇത് ഏത് പ്രായത്തിനിടയിലുള്ള സ്ത്രീകൾക്കാണെന്ന് ഞാൻ ഇനി പറയാം. 20-30 വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചില സമയങ്ങളിൽ 40 സ്ത്രീകൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു 20-30 വയസ്സിനിടയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാട് വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡാകും. അയ്യോ എൻ്റെ മുഖത്ത് ഈ പാട് വന്നാലും വിഷമം, കൈ കിട്ടിയതെല്ലാം നമ്മൾ വരി മുഖത്തിടാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മുഖത്തിടുന്നത്, എന്തിനാണ് ഇടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ചില സമയങ്ങളിൽ നിങ്ങളുടെ ആ മെലാസ്മ ഉണ്ടാക്കാനുള്ള കാരണം മാറ്റി നിർത്തിയിട്ടായിരിക്കും നിങ്ങൾ ആ കറുപ്പ് മാറാനായിട്ട് മുഖത്ത് കുറേ സാധനങ്ങൾ ഇടുന്നത്. അത് പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ കണ്ടീഷനെ കൂടുതൽ വേഴ്സാക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുഖത്ത് എന്തിടുന്നതിനെ മുന്നേ അത് എന്തിനാണ് ഇടുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇടാൻ. മെലാസ്മ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന 3 സ്കിൻ കെയർ തെറ്റുകളെ പറ്റിയിട്ടാണ് ഞാനിനി പറയാൻ പോകുന്നത്. അതിനകത്ത് 1 നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ക്രബുകൾ. നമ്മൾ ഒത്തിരി പാടല്ല, പാടാണ്. ആ പാട് നമ്മൾ ഒരിക്കലും ഉരച്ചു കഴിഞ്ഞാൽ പോകത്തില്ല. പക്ഷേ ആ ഉരയ്ക്കുന്നത് കാരണം നിങ്ങളുടെ ശരീരത്തെങ്കിലും എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും മുറിവുണ്ടാകുകയാണെങ്കിൽ അത് പിന്നെ കറുപ്പ് കൂട്ടത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ ഉരയ്ക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ഭദ്രമേ ഉള്ളൂ. 2 ലെമൺ, അതായത് നാരങ്ങ, ബേക്കിംഗ് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടാക്കിയിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്ത് ഇരുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന എന്തെന്ന് വെച്ചാൽ ഇത് ഈ ലെമൺ, അതായത് നാരങ്ങ എന്ന് പറയുന്നത് കുറച്ച് ആസിഡായിട്ടുള്ള സാധനം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എന്നൊക്കെ പറയുന്നത് കുറച്ച് ആൽക്കലൈൻ, അതിൻ്റെ pH ഭയങ്കര കൂടുതലായിരിക്കും. ഈ 2 സാധനം കൂടെ നമ്മൾ മുഖത്തിടുമ്പോൾ മുഖത്ത് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകും, അവിടെ ചുമക്കും, അത് നമുക്ക് കൂടുതൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ അത് 2 ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കറുപ്പ് കൂട്ടുകയൊക്കെ, ചില സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ കറുപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ 3 ഏറ്റവും അടുത്ത കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ് കടലമാവ്, മഞ്ഞപ്പൊടി. കടലമാവിന് മഞ്ഞപ്പൊടി നല്ല സാധനങ്ങളാണ്. പക്ഷേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്കത് ഉപയോഗമില്ല. 1 കാര്യം എന്ന് വെച്ചാൽ കടലമാവ് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓയിൽ ഉണ്ടെങ്കിൽ ആ ഓയിലിനെ വലിച്ചെടുത്തിട്ട് നമുക്കൊരു ചെറിയ ബ്രൈറ്റ്നെസ്സും തരും, ചെറിയ രീതിയിൽ നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറ്റും. എന്നാലും അത് നമ്മുടെ മെലാസ്മ മാറ്റുന്നില്ല. മഞ്ഞപ്പൊടിയാണെങ്കിൽ നമ്മൾ മഞ്ഞപ്പൊടി മുഖത്തിടുമ്പോഴും സംഭവിക്കുന്നത് അത് തന്നെയാണ്, മഞ്ഞളിടുമ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. അതായത് ചെറുതായിട്ടൊരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയാണ് മഞ്ഞളിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അതായത് നമ്മുടെ മുഖത്തുള്ള വേണ്ടാത്ത ബാക്ടീരിയകളെ കൊല്ലും. ഇപ്പം മഞ്ഞളിടുമ്പോഴും ചെറിയൊരു സ്കിൻ ബ്രൈറ്റനിങ് തരും, അല്ലെങ്കിൽ ചെറിയ ബ്ലീച്ചിങ് എഫക്റ്റും തരും. അവിടെയും നമ്മുടെ കറുപ്പ് പോകുന്നില്ല. അത് പോകണമെങ്കിൽ നമ്മുടെ കുറച്ച് സെൽ ലെവലിലോട്ട് ഇറങ്ങി പണിയെടുത്താൽ ആ കറുപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്തുണ്ടാകുമ്പോൾ നമുക്ക് ആ കറുപ്പ് വരും. അതിനെ കുറയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കറുപ്പ് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. മെലാസ്മ 100% ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും, പറ്റും. പക്ഷേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെലാസ്മ വരുന്നതെന്ന് നോക്കിയിട്ട് ആ സാധനം ആ കാര്യത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. കാരണം അത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യമേ അത് ആ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോർമോൺ തെറാപ്പിയിലോ ഓറൽ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്ന സമയത്തോ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ആ കാര്യം നിങ്ങൾ ചെയ്തി വരുമ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ കറുപ്പ് മാറി തുടങ്ങും. അതുപോലെയാണ് ഹോർമോൺ തെറാപ്പിയും ഓറൽ കോൺട്രാസെപ്റ്റീവിൻ്റെ കേസിൽ. പക്ഷേ ബാക്കി സൺ എക്സ്പോഷർ അതൊക്കെയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റുന്നതിനോടൊപ്പം പ്രിവെൻഷനായിട്ട് ഇത് ഇപ്പം
സൺസ്ക്രീൻ ഇടുക, അല്ലെങ്കിൽ ചൂടുകൊണ്ടാണെങ്കിൽ ഈ ചൂട് കൊള്ളാതിരിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ്. എന്തുപയോഗിച്ചാലാണ് നമുക്ക് ഈ കറുപ്പ് മാറ്റാൻ പറ്റുന്നത്? തൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാലാണ് ഈ കറുപ്പ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. പേര് കേട്ടിട്ടായിരുന്നു ഏറ്റവും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിന് കളറ് തരുന്നത് മെലാനിൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനോസൈറ്റ് എന്ന് പറഞ്ഞ കോശങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കോശങ്ങൾ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ കോശങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടണം. ആ മെസ്സേജ് ഒക്കെയാണ് തൈറോസിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. പക്ഷേ ഈ എൻസൈം ഈ മെസ്സേജ് കൊടുക്കുന്ന ആൾ ആ മെലാനോസൈറ്റിൽ എത്തിയില്ലെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ലല്ലോ. ആ അതുകൊണ്ട് തന്നെ ആ മെസ്സേജിനെ തടയുന്ന ആൾക്കാരാണ് ഇൻഹിബിറ്റേഴ്സ്, അതായത് തൈറോസിനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് തൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. ഇത് പ്രധാനമായിട്ടും അഞ്ചെണ്ണമാണ് ഉള്ളത്. ഒന്നെന്ന് വെച്ചാൽ അസലിക് ആസിഡ്, രണ്ട് കോജിക് ആസിഡ്, മൂന്ന് ആൽഫ ആർബിറ്റിൻ, നാല് ഗ്ലൈക്കോളിക് ആസിഡ്, അഞ്ച് ട്രാൻസമിനേസ് ആസിഡ്. ഈ അഞ്ച് സാധനത്തിന്റെ ആസിഡ് എന്നുള്ള പേര് കേട്ടിട്ട് ആരും കേട്ടണ്ട. നമ്മുടെ ലെമണിനേക്കാളും സേഫ് ആയിട്ടും നമ്മൾ ക്രീം അല്ലെങ്കിൽ സെറം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ ഇടാൻ വേണ്ടി ഡെർമറ്റോളജിസ്റ്റുകൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്, അതായത് നമ്മുടെ സ്കിന്നിന്റെ പേച്ചുമായിട്ട് അടുത്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ആസിഡ് കേട്ടിട്ടായി ഉപയോഗിക്കുന്നത്. ഈ അഞ്ച് സാധനത്തിന്റെ ക്രീമോ സെറമോ നമ്മുടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും നമുക്ക് ആ ഒരു മെലാസ്മ മാറ്റാനും പറ്റും. പക്ഷേ നിങ്ങൾ ആ ഫാക്ടർ, അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മെലാസ്മ വന്നത്, ആ ഫാക്ടറി മാറ്റി നിർത്താതെയാണ് ഇത് ഇടുന്നതെങ്കിൽ ഉപയോഗം ഉണ്ടാവത്തില്ല. കാരണം ആ നിങ്ങൾ കുറയ്ക്കുന്നതനുസരിച്ച് ഇപ്പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ലപോലെ സൺ എക്സ്പോഷർ കുറയ്ക്കുക, അതായത് സൺസ്ക്രീൻ എന്തായാലും ഇടുക. നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ ഇടുക, വീട്ടിനകത്തിരിക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇടുക. പിന്നെ പുറത്തു പോകുമ്പോൾ കുട പിടിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുഖം ഒന്ന് കവർ ചെയ്തെന്ന് പറയും. ഷോളൊക്കെ വെച്ച് നമ്മൾ കവർ ചെയ്യാറില്ലെങ്കിൽ പൊടി അടിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മാസ്ക് ഇട്ടാലും മതി. രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് മുഖത്ത് ചൂടടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തോർത്തോ എന്തെങ്കിലും കെട്ടിട്ട് മറയ്ക്കാനും മറക്കണ്ട. മൂന്നെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രെസ്സ് കുറയ്ക്കുക തന്നെയാണ്. സ്ട്രെസ്സ് കാരണമാണ് മെലാസ്മ വരുന്നതെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഹോർമോൺ റിപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും ഓറൽ കോൺട്രാസെപ്റ്റീവ് കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ ഉപയോഗം നിർത്തുമ്പോൾ, പ്രഗ്നൻസി മാറുമ്പോഴും നമുക്ക് തനിയെ മെലാസ്മ മാറിത്തുടങ്ങും. നിങ്ങൾ ഇതിൻ്റെ ക്രീമുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ സെറം ഉപയോഗിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സൺ എക്സ്പോഷർ, അതായത് സൂര്യപ്രകാശത്തിലുണ്ടാവുന്ന യു വി ലൈറ്റിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം തടയുകയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കറുത്ത പാടുണ്ടെങ്കിൽ നിങ്ങളൊരു ടിൻറ്റഡ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചിലവർക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻ അലർജി ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് കറുപ്പ് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ സൺസ്ക്രീൻ ഉപയോഗിക്കാം. ടിൻറ്റഡിൻ്റെ എക്സാമ്പിൾ നല്ലത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡെർമക്കോട 1% നല്ലതാണ്. പിന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഉണ്ട്, ബയോഡെർമയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഉണ്ട്, ട്രിക്വെലിൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഉണ്ട്. ഞാൻ ഈ പറയുന്ന എല്ലാ സാധനത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളായതുകൊണ്ട് എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പടവും ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ക്രീമുകളൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഫാർമസിയിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടുന്ന രണ്ട് ക്രീമും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതുണ്ട്. ഒന്ന് ഡിമെലാനിനും ഒന്ന് മെലാഗ്ലോയും. ഇത് രണ്ടും നമുക്ക് ഫാർമസിയിൽ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊന്നും വേണ്ട, കാരണം അത്ര പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളൊരു മെഡിസിൻ അല്ല. അതുകൊണ്ട് തന്നെ അല്ലാണ്ട് തന്നെ ഫാർമസിയിൽ നിന്ന് കിട്ടാവുന്നതാണ്. ഞാൻ നേരത്തെ അഞ്ചെണ്ണം പറഞ്ഞല്ലോ, കോജിക് ആസിഡ്, അസലിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ഗ്ലൈക്കോളിക് ആസിഡ്, ട്രാൻസ്മിക് ആസിഡ് എന്ന് പറഞ്ഞ അഞ്ച് പേരുകൾ പറഞ്ഞല്ലോ. ഈ അഞ്ച് പേരുകളുടെയും പ്രത്യേകം സിറവും ക്രീമും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് ഓൺലൈനിൽ കയറി നോക്കുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രത്യേകമായിട്ട് പറയുന്നത്. ആദ്യം ഞാൻ പറയാൻ പോകുന്ന അസലിക് ആസിഡാണ്. കാരണം ഇപ്പോൾ അസലിക് ആസിഡ് കുട്ടികളുണ്ടാകുന്നത് പ്രഗ്നൻറ്റ് ലേഡീസിന് ഉപയോഗിക്കാവുന്നതാണ്. പ്രഗ്നൻസി സേഫ് ആണ്. ബാക്കിയുള്ളത് പ്രഗ്നൻറ്റ് വുമൻസിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. അത് ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം കുഞ്ഞു നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഒരാളെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അസലിക് ആസിഡ് പറഞ്ഞത്. അപ്പോൾ അസലിക് ആസിഡ് നല്ലത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡോക്ടർ ഷെയ്ഫിൻ്റെ പ്രോബയോട്ടിക് ആൻഡ് അസലിക് ആസിഡ് ഫേസ് ക്രീം വാങ്ങിക്കാൻ കിട്ടും. അത് നല്ലതാണ്. പിന്നെ കെമിസ്റ്റേഴ്സ് പ്ലേയുടെ 10% അസലിക് ആസിഡ്, നിയാസിനമൈഡ്, ആക്നെ കൺട്രോൾ ആൻഡ് ഡാർക്ക് സ്പോട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മോക്കുരുവിൻ്റെ സാധനം പറയുന്നത്. കാരണം അസലിക് ആസിഡ് മോക്കുരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കാരണം അതൊരു മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള മോക്കുരുവിനെ കൺട്രോൾ ചെയ്യാനും ഈ അസലിക് ആസിഡിന് പറ്റും. പിന്നെ നിയാസിനമൈഡും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പോസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാനും പറ്റും. അത് നല്ലതാണ്. ഒന്നെന്ന് വെച്ചാൽ എർത്ത് ഋതത്തിന് 10% അസലിക് ആസിഡ്, ഇത് മൂന്നുമാണ് അസലിക് ആസിഡ് നല്ലത്.
അടുത്ത രണ്ടാമത്തെ ഇതാണ് കോജിക് ആസിഡ്. ഇപ്പോൾ കോജിക് ആസിഡിൽ പ്രധാനമായിട്ട് വരുന്നത് ഡെർമക്കോയിഡ് അണ്ടറിലാണ്. കാരണം അവർ നല്ല രീതിയിൽ കോജിക് ആസിഡ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡെർമക്കോയിഡ് 2% കോജിക് ആസിഡ് ആൻഡ് 1% ആൽഫ ആർബിറ്റും നല്ലതാണ്. കാരണം ഇത് രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. പിന്നെ ഡെർമക്കോയിഡ് 2%, 3% കോജിക് ആസിഡ് ഫേസ് ക്രീമുകളുണ്ട്, അതും നല്ലതാണ്. പിന്നെ നാലെന്ന് വെച്ചാൽ ഒരു സെറം തന്നെയാണ്, അത് ഡെർമക്കോയിഡ് സിക്കാഗ്ലോ കോജിക് ആസിഡും ടാനെക്സാമിക് ആസിഡും വരുന്നൊരു സെറാണ്. ഇതിനകത്തും രണ്ടെണ്ണം ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആൽഫ ആർബിറ്റിൻ. ആൽഫ ആർബിറ്റിനിൽ വരുന്നത് മിനിമലിസ്റ്റിൻ്റെ എന്ന് പറയുന്നൊരു കമ്പനിയുടെ 2% ആൽഫ ആർബിറ്റിനുണ്ട്. ഡെർമക്കോയിഡ് 2% ആൽഫ ആർബിറ്റിനുണ്ട്. ഡോക്ടർ ഷെയ്ദിൻ്റെ അശ്വഗന്ധി ആൽഫ ആർബിറ്റിനും വരുന്നൊരു ഫേസ് ക്രീമുമാണ്. ഇത് മൂന്നും നല്ലതാണ്. ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾക്കൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാവുന്നതാണ്. നാലാമത്തെയാണ് ട്രാനെക്സാമിക് ആസിഡ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രാനെക്സാമിക് ആസിഡ് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വൈകിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മിനിമലിസ്റ്റിൻ്റെ 3% ട്രാനെക്സാമിക് ആസിഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ വൈകിട്ട് മാത്രമേ യൂസ് ചെയ്യുക. കാരണം അത് അതിന് അങ്ങനെ ഫോർമുലേറ്റ് ചെയ്ത സാധനമായതുകൊണ്ടാണ്. അതുപോലെയാണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ട്രാനെക്സാമിക് ആസിഡും പിന്നെ ഗ്ലൈക്കോളിക് ആസിഡും വരുന്നൊരു സിറം. അത് ഞാൻ പറയും വൈകിട്ട് യൂസ് ചെയ്യാം, പക്ഷെ അവർ അവരുടെ അക്കോർഡിംഗിൽ നമുക്ക് രാവിലെയും വൈകിട്ടേയും യൂസ് ചെയ്യാനാണ്. പക്ഷേ സംഭവം ഇന്ന് ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയും രാത്രി യൂസ് ചെയ്യാം. കാരണം ഗ്ലൈക്കോളിക് ആസിഡ് ചെറിയ മൈൽഡ് എക്സ്ഫോളിയേഷനാണ്, അതുകൊണ്ടാണ്. പിന്നെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ കെമിസ്റ്റ് പ്ലേയുടെ ട്രാനെക്സാമിക് ആസിഡും ട്രാനെക്സാമിക് ആസിഡും നിയാസിനമൈഡും നമുക്ക് രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് അഞ്ചാമത്തത് ഗ്ലൈക്കോളിക് ആസിഡ്. ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് സിറത്തിനേക്കാളും ഫേസ് വാഷാണ് ഡെയിലി യൂസിന് പ്രിഫർ ചെയ്യുന്നത്. കാരണം അതൊരു എക്സ്ഫോളിയേറ്റ് ആണല്ലോ. അപ്പോൾ ആ മൈൽഡ് എക്സ്ഫോളിയേഷൻ സിറം നമ്മൾ യൂസ് ചെയ്യുന്നേക്കാളും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരു 60 മിനിറ്റൊക്കെ അല്ലെങ്കിൽ ഫേസ് നിൽക്കത്തുള്ളൂ, നല്ല രീതിയിൽ എക്സ്ഫോളിയേഷൻ നടത്തുകയും ചെയ്യും. പിന്നെ നമുക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാനും പറ്റും. പക്ഷേ സിറത്തിൻ്റെ അത്രയും എഫക്റ്റ് നമുക്ക് ഫേസ് വാഷിന് കിട്ടത്തില്ല, അത് ഓർത്ത് വെക്കണം. അപ്പോൾ നല്ല ഫേസ് വാഷ് ഏതൊക്കെയാന്ന് വെച്ചാൽ മിനിമലിസ്റ്റ് 7% ALA and AHA ഫേസ് വാഷ് ഉണ്ട്. പിന്നെ ഡെർമക്കോയുടെ ഓയിൽ കൺട്രോൾ ഫേസ് വാഷ് ഉണ്ട്. അതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡും ഹൈലറോണിക് ആസിഡും ഉള്ളതാണ്. അപ്പം ഇത്രയാണ് അത്യാവശ്യം നല്ല നമുക്ക് മെലാസ്മ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ. ഇതെല്ലാം വാങ്ങണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ലിങ്കിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള, എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് മോപ്പുരമുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അസലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്യും. രണ്ട് കാര്യം ഒരു ഫംഗ്ഷനിൽ നടക്കും. നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് മാറണമെങ്കിൽ ഞാൻ പറയും ഏതെങ്കിലും രണ്ട് സാധനം കമ്പൈൻ ചെയ്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോജിക് ആസിഡും ആൽഫാർബിറ്റിനും കമ്പൈൻ ചെയ്തിട്ടുള്ളതൊക്കെ ഉള്ളെങ്കിൽ, സോറി, കമ്പൈൻ ആയിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യും. അതായത് നിങ്ങൾക്ക് വൈകിട്ടാണ് എപ്പോഴും സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ വൈകിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രാനെക്സാമിക് ആസിഡ് യൂസ് ചെയ്താലും മതി. പക്ഷേ എന്ത് ഉപയോഗിച്ചാലും സൺ പ്രൊട്ടക്ഷൻ, അതായത് മര്യാദയ്ക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിലും, നിങ്ങൾ എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് മെലാസ്മ വന്നത് അത് തടഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കിത് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്രീമും സെറും ഒക്കെ ഉപയോഗിക്കുന്നതിനൊപ്പം നിങ്ങളുടെ ആ ഒരു കൺട്രോളിങ് ഫാക്ടർ കൂടെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു സ്കിൻ കെയർ റൊട്ടീനായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞാലും ഞാൻ ചെയ്ത് തരുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേയിലും സൺഡേയ്സിലും ഞാൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ലക്ഷ്മി സൈനി.